വർഷങ്ങളായി തരിശുകിടന്ന ഭൂമിയിൽ കൃഷിയിറക്കി പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മ. അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1990 SSLC ബാച്ചാണ് വ്യത്യസ്തമായ പ്രവർത്തനവുമായി രംഗത്തെത്തിയത്. കൃഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ എത്രത്തോളം കൃഷിയുടെ പ്രോത്സാഹനം, കൃഷി എത്രത്തോളം സമൂഹത്തിന് ആവശ്യമാണ് എന്നൊരു അറിവ് സമൂഹത്തിന് കൊടുക്കുന്നതിനും അതുപോലെ ഈ കൂട്ടായ്മ ഏറ്റെടുത്ത് നടത്തുന്ന മറ്റു പ്രവർത്തനങ്ങൾക്കൊരു ഉന്മേഷം പകരുന്നതിനും കൂടി വേണ്ടിയാണ് ഇന്നിങ്ങനെ ഒരു നിലമൊരുക്കി കൃഷി തുടങ്ങിയിരിക്കുന്നത്. ഇടയ്ക്കുടേലായിലെ 7 നെൽവയലുകൾ കൃഷിയോഗ്യമാക്കി ഇവർ ഞാറുനട്ടു. നടിയിൽ ഉത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ മുൻ അധ്യാപിക സുധ നിർവഹിച്ചു. പുതുതലമുറയിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരം മണ്ണിനെയും മനുഷ്യനെയും മനസ്സിലാക്കുന്ന തന്റെ ശിഷ്യർ പിന്തുടരുന്നതിൽ അഭിമാനമുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. ഈ 90-ലെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനോട് ഞാൻ പരിപൂർണമായിട്ട് യോജിക്കുന്നു. എല്ലാവിധ സഹായങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അത് മാത്രവുമല്ല, നിങ്ങളെ കാണാനും എൻ്റെ പ്രായത്തിനനുസരിച്ച് നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിക്കാനും നിങ്ങളൊരു അവസരം തന്നതിന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങളുടെ ഈ സംരംഭം വളരെ ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നടീൽ ഉത്സവത്തിന് 1990 SSLC ബാച്ചിലെ അംഗങ്ങളായ അൻഫാർ, ഷീബ, സാബു, മനീജ, സന്തോഷ്, ബിന്ദു, ഷാജി, സ്വപ്ന, ബിനു, സുനിൽ, ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞങ്ങൾ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത് വളരെയധികം ആൾക്കാർ, വളരെയധികം പ്രസ്ഥാനങ്ങൾ, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ, ബഹുജന സംഘടനകൾ, ഇങ്ങനെയുള്ള പലരും ഈ ഇങ്ങനെയുള്ള കൃഷിയിറക്കൽ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇതുവരെ തുടക്കം കുറിച്ചിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയാണ് എപ്പോഴും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. കൂടെ പഠിച്ചവരെ സഹായിക്കുന്നതിലൂടെ കൂടെ ഞങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ കടന്നു വരുമ്പോൾ അതിന് താങ്ങായും തണലായും ഒരുപാട് പേര് കൂടെ എത്തുന്നുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഞങ്ങളോടൊപ്പം തന്നെ ചേരാൻ ആ നാട്ടുകാർ ഇടയ്ക്കോടേലായിലുള്ള ഒരുപാട് നാട്ടുകാരുണ്ടായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ ഓൺലൈൻ ഗ്രൂപ്പുകൾ മാത്രമായി ഒതുങ്ങുന്ന കാലത്ത് മണ്ണിലിറങ്ങി പ്രവർത്തിച്ച ഈ സുഹൃത്തുക്കൾ മാതൃകയാവുകയാണ്. 1990 അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ SSLC ബാച്ച് പുറത്തിറങ്ങിയ ശേഷം ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ സാമൂഹിക പ്രതിബദ്ധത പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതിന്റെ മുന്നോടിയായി ഒരു സമിതി രൂപീകരിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ 1-2 വർഷമായി ഞങ്ങൾ നടപ്പിലാക്കി വരുന്നു. സ്കൂളിലെ കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതും അതുപോലെ ഞങ്ങളെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് സഹായങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലൊക്കെ ഈ കൂട്ടായ്മ പ്രവർത്തിച്ചു വരികയാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ കാർഷിക സംസ്കാരത്തിലേക്ക് ഉള്ള ഒരു മടങ്ങിപ്പോക്കിന് വേണ്ടി ഇങ്ങനെ ഒരു നെൽകൃഷിയിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇനി കൃഷി വ്യാപിപ്പിക്കാനാണ് ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. സ്കൂൾ അവനവഞ്ചേരിയുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഇന്ന് ആനൂപ്പാറ വയലിൽ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നെൽകൃഷിക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് മറന്നുകൊണ്ടിരിക്കുന്ന ഈ നെൽകൃഷിയെ നമ്മൾ പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാറ് നട്ട് ആ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പല വിദ്യാർത്ഥി കൂട്ടായ്മകളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മുടെ നാട് ഒരിക്കലും പട്ടിണിയിലാവില്ല എന്നൊരു ഉറപ്പുകൂടി ഈ ജനതയ്ക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെച്ചമായി ഞങ്ങൾക്ക് തോന്നുന്നത്. HP News, ആറ്റിങ്ങൽ.